ചെറുപ്പക്കാരും കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത രണ്ടാം ലോക മഹായുദ്ധം കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു രാജ്യത്തെ പൗരന്മാർ പ്രായഭേദമില്ലാതെ പോർമുഖത്തേക്ക് നിർബന്ധിത സൈനിക സേവനത്തിനായി അയക്കപ്പെട്ട നാളുകൾ നിരവധി പേർ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ സോവിയറ്റ് രക്ഷയ്ക്കായി പോരാടിയ സൈനികരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു ബാലനും ഉണ്ടായിരുന്നു സെർഗൈ അലഷ്കോവ് അന്ന് അവനുപ്രായം ആറുവയസ് റെഡ് ആർമിയുടെ കിഴക്കൻ റെജിമെന്റിലായിരുന്നു സെർഗൈ അലഷ്കോവിന്റെ സേവനം യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ അലഷ്കോവിന്റെ അച്ഛൻ മരിച്ചിരുന്നു യുദ്ധസമയത്ത് അമ്മയെയും സഹോദരനെയും ജർമ്മൻ പട്ടാളം വെടിവെച്ചു കൊന്നു അതും ആ ആറു വയസ്സുകാരന്റെ കൺമുന്നിൽ വെച്ച് ആ വധശിക്ഷാരംഗത്തുനിന്ന് ചീറി വിളിച്ചുകൊണ്ട് ഗോതമ്പ് പാടങ്ങൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ട അലഷ്കോവ് ചെന്നുപെടുന്നത് റഷ്യൻ റെഡ് ആർമിയുടെ ഭടന്മാർക്ക് മുന്നിലാണ് അവർ അവനെ നേരെ കൊണ്ടുചെന്നത് റെജിമെന്റിന്റെ കമാൻഡറായ മിക്കായേൽ വൊറോബ്യോവിന്റെ മുന്നിൽ പാവപ്പെട്ട അനാഥപാലിനോട് സഹതാപം തോന്നിയ വൊറോബ്യോവ് അവനെ ദത്തെടുത്തു പിന്നീടുള്ള അവന്റെ ജീവിതം ക്യാമ്പിലായിരുന്നു സബ് യൂണിറ്റുകൾക്ക് പത്രവും കാതുകളുമൊക്കെ കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടി അഞ്ചലോട്ടമായിരുന്നു ആദ്യം അവൻ ഏറ്റെടുത്ത പണി ഒരിടത്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലുടൻ തിരികെ ഓടിയെത്തി ഹെഡ്ക്വാർട്ടേഴ്സിൽ അടുത്ത പണി അന്വേഷിച്ചു ചെന്ന് കാത്തു നിൽക്കുമായിരുന്നു അലഷ്കോവ് ചെറുപ്രായത്തിൽ തന്നെ അലഷ്കോവിന്റെ ഉത്സാഹവും ധീരതയുമെല്ലാം അവനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കി യുദ്ധമുഖത്തും അവന്റെ സേവനം വലുതായിരുന്നു ഒരിക്കൽ യുദ്ധത്തിൽ പരിക്കേറ്റ മിഖായലിനെ രക്ഷിച്ചത് അലഷ്കോവിന്റെ ഇടപെടലായിരുന്നു പിൽക്കാലത്ത് ജൂനിയർ ലെഫ്റ്റനന്റ് സ്ഥാനം പോലും ആ ആറു വയസ്സുകാരന് നൽകപ്പെട്ടു ഈ കൗമാരക്കാരന്റെ യുദ്ധപാത അവസാനിക്കുന്നത് പോളണ്ടിലാണ് റെജിമെന്റിന്റെ തലവൻ വാസ്ലി ചൂയിക്കോ അവനോട് സുരറോ സൈനിക സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ആവശ്യപ്പെടുന്നു സമ്മാനമായി ബ്രൗണിംഗ് പിസ്റ്റളും നൽകിയാണ് അവർ അവനെ യാത്രയാക്കിയത് എന്നാൽ പിന്നീട് അങ്ങോട്ട് നിരന്തരം അലട്ടിയ അനാരോഗ്യം അവനെ അയോഗ്യനാക്കുന്നു നന്നേ ചെറുപ്പത്തിൽ തന്നെ പുകവലയ്ക്ക് അടിമപ്പെട്ടതാണ് അലഷ്കോവിന് വിനയായത് പിന്നീട് നിയമത്തിൽ ബിരുദം നേടി യുറൽസിൽ അൻപത്തിനാലാം വയസ്സിൽ മരണം വരെയും കഴിച്ചുകൂട്ടുന്ന അലഷ്കോവ് ഒടുവിൽ ഹൃദയാഘാതത്തിന് കീഴടങ്ങിയാണ് മരണപ്പെട്ടത്